ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് മൊമെന്റ്സ്. അപ്പോൾ നിങ്ങൾ എൻ്റെ തമിഴിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു കെയിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലൈക് മാൻഡേറ്ററി സ്റ്റെപ്സ്, നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അറേഞ്ച് യുവർ അക്കോമഡേഷൻ. നമ്മൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാതെ ഇവിടെ വരുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടെമ്പററി അക്കോമഡേഷൻ എങ്കിലും നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കണം. കാര്യം നമ്മളിവിടെ വന്നിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. അത് മാത്രമല്ല, അക്കോമഡേഷൻ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ കിട്ടില്ല. എന്തെങ്കിലും അക്കോമഡേഷൻ അസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യൂ. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ട് പിക്കപ്പാണ്. എയർപോർട്ട് പിക്കപ്പ് നമ്മൾ എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞ് നമ്മളൊരു ട്രാവൽ നോക്കുന്നതിനെക്കാട്ടിലും നമുക്ക് നല്ലത് നമ്മളിത് മുമ്പ് തന്നെ ഇത് എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ്. മൂന്ന് ഓപ്ഷൻസും അതിനും നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങൾക്ക് കോച്ചസ് എടുക്കാം. ഇവിടെ നാഷണൽ എക്സ്പ്രസ് ഉണ്ട്, അത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സിറ്റീസിലോട്ട് എല്ലാം നാഷണൽ എക്സ്പ്രസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്ലിക്സ് ബസ് ഉണ്ട്. അതിൻ്റെ ടൈമിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അത് അല്ല എന്നുണ്ടെങ്കിൽ ട്രെയിൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത് രണ്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ മൂന്നാല് ഫ്രണ്ട്സ് കൂടിയാണ് നാട്ടിൽ നിന്ന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാക്സി പൂൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ നേരത്തെ തന്നെ ആരെങ്കിലും വിളിച്ചിവിടെ ഉള്ളവരോ, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ തന്നെ അതൊക്കെ ചെക്ക് ചെയ്ത് ടാക്സി അറേഞ്ച് ചെയ്യുക. ഈ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കോച്ചസോ ട്രെയിനോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മുടെ ബാഗേജ് എന്തുമാത്രമാണ്, ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് വലിയ പെട്ടികളുണ്ടാവും. അപ്പോൾ അതൊക്കെ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാഗേജസിൻ്റെ കാര്യങ്ങളൊക്കെ സോർട്ട്ഡ് ആവും. അപ്പം സെക്കൻഡ് തിങ് ട്രാവൽ നമ്മൾ അറേഞ്ച് ചെയ്യുക. തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാസ്പോർട്ട്, വിസയുടെ കൂടെ നമുക്ക് പാസ്പോർട്ട് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ലെറ്റർ ഉണ്ടാവും. ആ ലെറ്ററിൽ നമ്മുടെ ബി ആർ പി കാർഡ് കളക്ട് ചെയ്യേണ്ട അഡ്രസ്സ് ഉണ്ടാവും. സോ തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സിൽ പോയിട്ട് നമ്മൾ ബി ആർ പി കാർഡ് കളക്ട് ചെയ്യുക. സ്റ്റുഡൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ബി ആർ പി കാർഡ് യൂഷ്വലി നമ്മുടെ യൂണിവേഴ്സിറ്റി അഡ്രസ്സിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിലായിരിക്കും. സോ തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബി ആർ പി കാർഡ് കളക്ട് ചെയ്യുക. ഫോർത്ത് തിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻറ് ഐ ഡി. സ്റ്റുഡൻറ് ഐ ഡി നമ്മുടെ എപ്പോഴും നമ്മുടെ യൂണിയിൽ തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലോട്ട്, അത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അക്കോമഡേഷനൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്തിട്ട് വരുന്നവർക്ക് ആ അക്കോമഡേഷനിലോട്ട് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ സ്റ്റുഡൻറ് ഐ ഡി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഡി നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കാണും. പിന്നെ നിങ്ങൾ ടെമ്പററി അഡ്രസ്സായിട്ട് വല്ലവരുടെ ഇവിടെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസിൻ്റെയൊക്കെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ് ഐ ഡി അവിടെ വരും, പിന്നെ അവിടെ പോയിക്കെ കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ നല്ലത് യൂണിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് നാല് കാര്യങ്ങൾ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ. ഈ നാഷണൽ ഇൻഷുറൻസ് നമ്പർ, എൻ ഐ നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലീഗലി വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ പാടെ നിങ്ങൾ എൻ ഐ നമ്പറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, അത് നമുക്ക് ഗൂഗിളിൽ കിട്ടും. ആ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും നമ്മുടെ ബി ആർ പി കാർഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിയുമ്പോൾ ദിൽ ഗിവ് യു എ നാഷണൽ ഇൻഷുറൻസ് നമ്പർ. ആദ്യം ഒരു ടെമ്പററി നമ്പർ തരും, പിന്നെ നമ്മുടെ അഡ്രസ്സിലോട്ട് അവർ നമ്മുടെ പ്രോപ്പർ എൻ ഐ നമ്പർ തരും. സോ ഇതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ജി പി. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ, ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ, നമ്മൾ നമ്മുടെ ജി പിയിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കൺട്രിയുടെ ഒരു ഏറ്റവും വലിയൊരു കാര്യമാണത്. നമുക്ക് പെട്ടെന്നൊരു ക്ലിനിക്കിൽ പോകാനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇവിടെ പറ്റില്ല. സോ നമ്മൾ ജി പി രജിസ്റ്റർ ചെയ്തിരിക്കണം. നമ്മുടെ എല്ലാവർക്കും അവരുടെ അക്കോമഡേഷൻ്റെ അടുത്തായിട്ട് ഒരു ജി പി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ്റെ അടുത്തുള്ള ജി പി ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ജി പി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അത് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു ഫോം തരും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ദീസ് ആർ സിക്സ് തിങ്സ് ദാറ്റ് യു ഷുഡ് ഡു ആസ് സൂൺ ആസ് യു അറൈവൽ യു കെ. അപ്പോൾ ഫേഴ്സ് തിങ് നമ്മൾ അക്കോമഡേഷൻ, സെക്കൻഡ് തിങ് നമ്മുടെ ട്രാവൽ, തേർഡ് തിങ് നമ്മുടെ ബി ആർ പി, സ്റ്റുഡൻറ് ഐ ഡി, എൻ ഐ നമ്പർ ആൻഡ് ജി പി. അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെയാണ് നമ്മുടെ വരുന്നത്. ഈ ആറ് കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കരുത്, അത് മിസ് ചെയ്യരുത്. ദീസ് എ മാൻഡേറ്ററി. സോ ഇനി ഇതേപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം മാജിക് മൊമെന്റ്സ്. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.